ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വണക്കം. ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, സൗമ്യ എന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ്. അതായത് അവരുള്ള കാമാസക്തി, അതുപോലെ തന്നെ അവരെത്ര പുരുഷന്മാരായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടു, അതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് പറയുന്നത്. ഇപ്പോൾ നടന്ന സംഭവം തന്നെയാണ്, നമ്മുടെ കേരളത്തിൽ നടന്ന കഥയാണ്. അപ്പം ഈ കഥ എന്ന് പറയുമ്പോൾ ചിലർ പറയും സിനിമാ കഥയാണോ എന്ന് ചോദിക്കും. കഥ എന്ന് പറയുന്നത് നടന്ന സംഭവത്തിന് തന്നെയാണ് ഈ കഥ എന്ന് പറയുന്നത്. പിന്നെ നടന്നത് നടന്നത് എടുത്തെടുത്ത് പറയേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നിങ്ങൾ കേട്ടാൽ ഞെട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഞെട്ടാത്തവർ ഞെട്ടണ്ട, ഞെട്ടുന്നവർ ഞെട്ടട്ടോ. അപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച്, സൗമ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർക്ക് 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പുരുഷന്മാരുടെ കൂടെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാലും ഇവർക്ക് പോരാ എന്നുള്ളൊരു കാമാസക്തി കൂടിയ ഒരു സ്ത്രീയാണ് ഇവർ. ഇവർ വിവാഹം കഴിച്ചു. ഒരു 2 കുട്ടികളുണ്ടായിരുന്നു. അതിലൊരു കുട്ടി മരിച്ചു. ഭർത്താവായിട്ട് ഡിവോഴ്സായി. ഭർത്താവുമായിട്ട് ഡിവോഴ്സായതിന് ശേഷമാണ് ഒരു കുട്ടി മരിച്ചത്. പിന്നെ ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടി കൂടെയുണ്ട്. അപ്പോൾ 9 വയസ്സാണ് മകൾക്ക്. അപ്പോൾ ഐശ്വര്യ എന്നാണ് പെൺകുട്ടിയുടെ പേര്. അപ്പനമ്മ, അച്ഛനും സ്വന്തം അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും എവിടെയാണെന്ന് വെച്ചാൽ മാറി താമസിക്കുകയാണ്. ഈ സൗമ്യയും മകളും വേറെ താമസിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഇവർ ഒരു കിഷോർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് ലിവിങ് ടുഗദറായിട്ട് ജീവിച്ചു. അങ്ങനെ ഒരു കുറച്ച് നാൾ, ഒരു 6 മാസത്തോളം ഇവർ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അവൻ പോരാ എന്ന് തോന്നിയിട്ട് വേറെ പലരെയും ഒരു മാറ്റിയെടുത്തു. കാരണം ഈ കാമം കൂടുതലുള്ള സ്ത്രീകൾക്ക് ഒരു പുരുഷനൊന്നും പോരാ, പല പുരുഷന്മാർ വേണം എന്നുള്ള ഒരു മൈൻഡാണ് അവർക്ക്. അപ്പോൾ ചോദിക്കും, ചേച്ചി അങ്ങനെയാണോ എന്ന് എന്നോട് ചോദിക്കും. എനിക്ക് കമൻസൊക്കെ വരാറുണ്ട്, ചേച്ചി അങ്ങനെയാണോ, ചേച്ചി ഇങ്ങനെയാണോ, നിങ്ങളെ കുറിച്ചാണോ ഈ കഥ, നിങ്ങളുടെ കഥയാണോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. എൻ്റെ കഥ, എൻ്റെ സ്റ്റോറി ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും ഞാൻ എൻ്റെ കഥയല്ല ഇത്. പിന്നെ എത്ര പറഞ്ഞാലും നിങ്ങൾക്കൊരു സുഖം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്നു, അത്രയും ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ചിലർക്ക് അതൊരു സുഖമാണ് എന്നോട് ചോദിക്കാൻ. ചിലർ എന്നെ എന്താ പറയുക, ഒരു പരിഹാസം പോലെ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് തളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇപ്പം എൻ്റെ കഥയല്ല, ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ കഥയല്ല കേട്ടോ. സൗമ്യ എന്നാണ് ആ സ്ത്രീയുടെ പേര്. അപ്പോൾ അവർക്കൊരു മകളുണ്ട് ഞാൻ പറഞ്ഞു. ഒരു കുട്ടി മരിച്ചു, ഇപ്പോൾ ഒരു മകൾ കൂടെ ഉള്ളു. അപ്പോൾ 9 വയസ്സായ ഐശ്വര്യ എന്നാണ് പെൺകുട്ടിയുടെ പേരെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, കാരണം അത് അവിടെ വെച്ച് ഇത്തിരി എന്നെക്കുറിച്ച് പറയേണ്ടി വന്നുകൊണ്ടാണ് കേട്ടോ. വീണ്ടും എടുത്തെടുത്ത് പറയാം. അതിലൊന്നും തോന്നണ്ട, ബോറടി തോന്നണ്ട. ഓക്കെ, നമുക്ക് നേരെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, പല പുരുഷന്മാരായിട്ട് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെടണം. ഇവർ എന്താ പറയണ്ട, ഈ സെക്സിന് വേണ്ടിയിട്ട് ഒരു ആർത്തി പിടിച്ച ഒരു സ്ത്രീയാണ്. അവർക്ക് എത്ര പുരുഷന്മാരുടെ കൂടെ കിടന്നാലും അവൾക്ക് ഒരു സംതൃപ്തി വരില്ല. അത് ഒരു 20 വയസ്സ് മുതൽ 60 വയസ്സുള്ള പുരുഷന്മാർ, അത് ഏത് ടൈപ്പിൽ എങ്ങനെയായാലും ഇവർക്ക് വെറൈറ്റി വെറൈറ്റി കളികൾ, ഇവൾക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ബന്ധപ്പെടുക, അങ്ങനെയുള്ള ഒരു കാമാസക്തി പോണ്ട ഒരു സ്ത്രീയാണ് ഇവർ. അതുകൊണ്ട് 18 വയസ്സ് 20 വയസ്സായ പയ്യനായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 60 വയസ്സായാലും കുഴപ്പമില്ല, ഇവൾക്ക് ഇവളുടേതായ വികാരം അടങ്ങണം, ഇവളുടെ കാമാസക്തി അടക്കണം എന്നുള്ളതാണ് ഇവളുടെ ഒരു മൈൻഡ്. അപ്പോൾ അങ്ങനെ രണ്ടു മൂന്നും പേരുടെ കൂടെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഒരിക്കും ഒരു ദിവസം രാത്രി മോളായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഇവള് മകളുടെ അടുത്ത് നിന്ന് എണീറ്റിട്ട് വേറൊരു റൂമിലേക്ക് പോയി. അപ്പോൾ മകൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അമ്മ അടുത്തില്ല. വേഗം പിടിച്ചിട്ട് അമ്മ അമ്മ എന്ന് വിളിച്ചു. അങ്ങനെ മോള് എന്താ പറയണ്ടേ കുറച്ചങ്ങോട്ട് നീങ്ങി ചെന്നപ്പോൾ ഒരു 2-3 റൂമിനപ്പുറത്ത് ചെന്ന് നോക്കുമ്പോൾ അമ്മ 2 പുരുഷന്മാരായിട്ട് 100 ബന്ധമില്ലാതെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് കണ്ടത്. അതായത് 3 പേരും കൂടി ഒരുമിച്ച് കിടക്കുന്നു, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കന്ത് ചെയ്യുന്നു. കുട്ടിക്കറിയില്ല എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് പറഞ്ഞു. കുട്ടിക്കറിയില്ല. അപ്പോൾ ഇത് മോള് കണ്ടു കഴിഞ്ഞപ്പോൾ മോള് അമ്മയോട് പറഞ്ഞു. മോള് വന്നതേ ഇഷ്ടമായില്ല, കാരണം ഈ ഒരു സംഭവം നടക്കുമ്പോൾ മോള് വന്ന തടസ്സമാണല്ലോ, അതൊരു ശല്യമാണല്ലോ, ഏതൊരു ആൾക്കും ആ സമയത്ത് ദേഷ്യമെന്നുള്ളത് മോളെ ചീത്ത പറഞ്ഞു, വഴുപ്പ് പറഞ്ഞു, അടിച്ചു. നീ എന്തിനീ സമയത്ത് റൂമിലേക്ക് വന്നു, അമ്മയുടെ പണി നടന്നില്ല, അമ്മയുടെ പണി നടന്നില്ല എന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ നീ സമയത്ത് വരാൻ പാടുണ്ടോ, നീ എന്തിനാണ് വന്നത്, നിന്നെ ഞാൻ അവിടെ കിടത്തി ഉറക്കിയതല്ലേ, അവിടെ കിടന്ന് ഉറങ്ങണ്ട, നീ എന്തിനാണ് ഓടി വിളിക്കുക, അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. ഇതിനി മേലെ ആരോടും പറയരുത്, നാളെ നീ പുറത്ത് ഇത് ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ വാണ് ചെയ്തു. അങ്ങനെ സൗമ്യ കുട്ടിയോട് ദേഷ്യപ്പെട്ട് അടി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി രാവിലെ എണീറ്റിട്ട്, അതായത് ഈ ഐശ്വര്യ രാവിലെ എണീറ്റിട്ട് അമ്മയുടെയും, അതായത് അച്ഛൻ അച്ഛമ്മയും അച്ഛൻ
അച്ഛനുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറയാണ്. അമ്മയുടെ കൂടെ ഇങ്ങനെ ബെഡ്റൂമിൽ ഞാൻ രണ്ട് ആൾക്കാരെ കണ്ടു, എനിക്ക് പരിചയമില്ല, ആരെന്ന് പോലും എനിക്കറിയില്ല, അമ്മ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ്, സൗമ്യ നീങ്ങനെ ഈ കുട്ടി ഒന്ന് പറയണ്ടല്ലോ, എന്താ അതിൽ ശരി, എന്താണ്? ആ ഉവാ ചെയ്തു, നീ പണ്ടേ മുതൽ ഇങ്ങനെയാണ്, കണ്ട കാണുന്ന ആളുകളൊക്കെ പിടിച്ച് പിടിച്ച് നടക്കുകയാണ്, ഒരു മോള് പ്രായമായി വരികയാണ്, ആ കുട്ടിക്ക് നാണക്കേടാണ്, മോശമാണ് നീ ഇങ്ങനെ ചെയ്താൽ. അതുകൊണ്ട് ഇനി മേലാൽ നീ ഈ പണി ചെയ്യരുത്, ഞാൻ ചെയ്ത് നിർത്തണം എന്നാണ് സൗമ്യക്ക് പണി ചെയ്ത അച്ഛൻ. ഇനി നീ അങ്ങനെ ചെയ്താൽ, അതായത് നീ പലപ്പോഴും ഇങ്ങനെയാണ്, പല പുരുഷന്മാരും കൂടെ നീ ഇങ്ങനെ കിടന്നിട്ടുണ്ട്, വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ വ്യഭിചരിച്ച് കിടക്കുന്നവളാണെന്ന് ഞങ്ങൾക്കറിയാം, ഈ വ്യഭിചാരം നിർത്താൻ നിൻ്റെ മോള് ഇത് കണ്ട് വളർന്നു കഴിഞ്ഞാൽ അവളും നാളെ വ്യഭിചരിക്കാൻ പോകും, അവളും ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവളുടെ മനസ്സിൽ തോന്നുകയാണ്, എന്താണ് എന്നെ ഇങ്ങനെ ഭരിക്കാനായിട്ട് വരും അല്ലേ, അച്ഛനും എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട്. അതായത് അച്ഛൻ പറഞ്ഞു, നിന്നെ കൊന്നുകളയും ഞാൻ എന്ന് ഭീഷണിപ്പെടുത്തി, നിന്നെ കൊന്നുകളഞ്ഞിട്ട് ഞാൻ ജയിലിൽ പോകുന്നതാണ് അച്ഛൻ ലാസ്റ്റ് ഭീഷണിപ്പെടുത്തിയത്. അപ്പോൾ ഇവളുടെ മനസ്സിൽ തോന്നി, ഇവൾക്കെന്ന് വെച്ചാൽ ഇങ്ങനെ മറ്റുള്ള പുരുഷന്മാരുടെ കൂടെ കിടക്കുന്ന ഒരു ഹരമാണ്, അവൾക്കൊരു ലഹരിയാണ് അത്, ചില സ്ത്രീകൾക്ക് അങ്ങനെയാണ്. കാരണം ഈ കാമം കൂടുതലുള്ള സ്ത്രീകൾക്ക് ഒരാളൊന്നും ഒരു പുരുഷനൊന്നും പോരാ, അവർക്കിങ്ങനെ പല പുരുഷന്മാരായിട്ട് ഇങ്ങനെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിനാണ് താല്പര്യം. ഞാൻ എല്ലാ സ്ത്രീകളെയല്ല പറയുന്നത്, ഇപ്പോൾ പറയും ചേച്ചി സ്ത്രീകളെ അടച്ചാക്ഷേപിച്ചു അടിച്ചാക്ഷേപിച്ചു കുറ്റം പറഞ്ഞതെന്നും ഒരിക്കലും അല്ല കേട്ടോ. ഇത് ആര് തെറ്റ് ചെയ്താലും നമ്മൾ തെറ്റ് തെറ്റാന്ന് തന്നെ പറയാം അല്ലേ, അത് സ്ത്രീയായാലും പുരുഷനായാലും. അതിന് തെറ്റുന്നതല്ലേ പറയാം, നല്ലതെന്ന് തന്നെ നമ്മൾ പറയാറുണ്ടോ. അപ്പോൾ പറയാം അവരുടെ സാഹചര്യമാണെന്ന് പറയാം, അല്ലെങ്കിൽ അവരങ്ങനെയാണെന്നൊക്കെ പറയും, അത് സ്വാഭാവികം, സാഹചര്യം വഴി തെറ്റിക്കുക അത് സ്വാഭാവികം. പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ കുട്ടി ഈ വിവരം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സൗമ്യ അടുത്തൊരു പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഇവർ കൊല്ലുക. കാരണം ഇവർ അമ്മേനെയും അച്ഛനെയും കൊന്നുകഴിഞ്ഞാൽ, മകളെയും കൊന്നുകഴിഞ്ഞാൽ ഇവൾക്ക് ഇവളുടെ ഇഷ്ടം ഏതാണിൻ്റെ എവിടെയെങ്കിലും കൂടെ പോവാം, കിടക്കാം, വരാൻ പോവാം. ഇവൾക്ക് ഇതൊരു ഹരമാണ്. കാരണം എനിക്ക് പുരുഷന്മാരില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ഒരാളൊന്നും പോരാ, മാറ്റി മാറ്റി എടുക്കണേ, വെറൈറ്റി വെറൈറ്റി കളികൾ കളിക്കണം. ഇന്ന് ഒരാളാണെങ്കിൽ നാളെ വേറൊരാൾ, നാളെ വേറൊരാളെങ്കിൽ മറ്റന്നാൾ, അങ്ങനെ മാറ്റി മാറ്റി രണ്ട് മൂന്ന് പേരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അമ്മയും വാൺ ചെയ്തു, അമ്മയുടെ പേര് കമല എന്നാണ് കേട്ടോ. അപ്പോൾ അമ്മ വാൺ ചെയ്തു, ഇനി മേലാൽ നീ ഇങ്ങനെ എന്താ പറയണ്ടേ ചെയ്യരുത്, മോള് വലുതാകുന്നു, നാണക്കേടാണ്, മോശമാണെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് അമ്മയും പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇവരുടെ മനസ്സിലൊരു ഒരു തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇവരെ മൂന്ന് പേരെയും കൂടി കൊല്ലാം, കാരണം എൻ്റെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന ആരായാലും അത് ഞാൻ വെട്ടിമാറ്റും. കാരണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം, അതിനൊരു തടസ്സമാകാൻ പാടില്ല ആരും. അപ്പോൾ അച്ഛൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. അപ്പോൾ എന്നെ ചോദ്യം ചെയ്യരുത്, ഞാൻ നടക്കും, എൻ്റെ ആവശ്യത്തിന് നടക്കും, എൻ്റെ ഇഷ്ടത്തിനൊക്കെ നടക്കും, എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവൾക്ക് ഒരു എന്താ പറയുക, ഗൗരവം കൂടി, ഇവരോട് വൈരാഗ്യം കൂടി. അപ്പോൾ എങ്ങനെ ഇവരെ കൊല്ലാം, മൂന്ന് പേരെയും കൊല്ലാമെന്ന് ഇവൾ പ്ലാൻ ചെയ്യാന്ന് ഇവളുടെ മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോൾ ഇവളൊരു കാര്യം ചെയ്തു, എലിവിഷം മേടിച്ചു വന്നു. എലിവിഷം മേടിച്ചു വന്നിട്ട് മോൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അതിനകത്ത് മീനിൻ്റെ അകത്ത് പുരട്ടിയിട്ട് എലിവിഷം കൊടുക്കുകയാണ്. എലിവിഷം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മോൾ എന്താ വെച്ചാൽ അതിൽ കുറച്ച് തടവി കൊടുത്തു മീനിൽ, മോള് അത് കഴിച്ചപ്പോൾ തന്നെ വൊമിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ശ്വാസം ബ്രീത്തിങ് പ്രോബ്ലം വരിക, ശ്വാസം മുട്ട് വരിക, ഇതെല്ലാം ആയി മോൾക്ക്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, കുറേ മടിച്ച് കുറേ സമയം ഇവള് ഹോസ്പിറ്റലിൽ കൊണ്ടാതിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മരിച്ചതിന് ശേഷം ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, കാരണം ആളുകൾ അറിയില്ലോ മരണപ്പെട്ട് വീട്ടിൽ കിടക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഇവിടെ വേറെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന മുമ്പ് തന്നെ കുട്ടി മരിച്ചിരുന്നു. അപ്പോൾ ഈ മരണം സ്വാഭാവികം, കാരണം മരണം എന്ന് പറയുമ്പോൾ ഇപ്പം എന്ത് ആണ് ഏതാണെന്നൊന്നും ആർക്കും അറിയില്ല. കുട്ടി മരിച്ചു, ശ്വാസം മുട്ടുന്നു, ഛർദ്ദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംശയമൊന്നുമില്ല, കാരണം ഒരു നാച്ചുറൽ ഡെത്താണത്, അത് നമുക്കിപ്പോൾ അത് പെട്ടെന്ന് എന്താണെന്നൊന്നും ആർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതങ്ങനെ കുട്ടിയുടെ എന്താ പറയണ്ടേ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും പോയില്ല, കുട്ടി മരിച്ചു. അതിനുശേഷം അടുത്ത പ്ലാൻ അമ്മയെ കൊല്ലുക. അമ്മയ്ക്കും ഇതുപോലെ തന്നെ എന്താ പറയണ്ടേ ഈ പോയിസൺ, ഫുഡ് പോയിസൺ, അതായത് ഇത് ഫുഡ് പോയിസൺ ആണെന്ന് പറഞ്ഞു തുടങ്ങിയത്. കാരണം അമ്മയ്ക്കും ഇതുപോലെ തന്നെ ഫുഡിലിട്ടിട്ട് എന്താ പറയുക ഡെലിവിഷം ഇട്ട് കൊടുത്തു, അങ്ങനെ അമ്മയും മരണപ്പെട്ടു. അപ്പോൾ പിന്നീടുള്ളത് അച്ഛനാണ്.
അച്ഛനും ഇതുപോലെ തന്നെ വീട്ടിൽ വന്നു കയറിയപ്പോൾ. അപ്പോൾ അമ്മ മരണപ്പെട്ടിട്ടും ആർക്കും അതിൽ സംശയമില്ല. കാരണം സംശയം തുടങ്ങിയത് ഇവിടെ നിന്നാണ്. അമ്മ മരണപ്പെട്ടു, എന്തുകൊണ്ട് ഈ മോള് മരിച്ചു, അതിനുശേഷം അമ്മ മരിച്ചു, അമ്മ മരണപ്പെട്ടിട്ട് എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും മരണപ്പെടും. അപ്പോൾ അച്ഛൻ മരണപ്പെടുന്നതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അമ്മ മരണപ്പെട്ടു, എന്തുകൊണ്ടാണ് എന്നാർക്കും ഒരു രീതിയില്ല. അത് പോസ്റ്റ് മോർട്ടം ചെയ്യാൻ പോയില്ല. പിന്നീട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അച്ഛനും ഒരു പായസത്തിനകത്ത് എലിവേഷൻ ഇട്ട് കൊടുത്ത് അച്ഛനും മരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ മരിച്ചപ്പോൾ ഇത് കളി വേറെ. കാരണം ഇവളുടെ ഈ കളിക്ക് വേണ്ടിയിട്ട് ഇവർ കൂട്ടു നിൽക്കാത്തത് കൊണ്ട് ഇവരെയൊക്കെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. കൊന്നു കളഞ്ഞപ്പോൾ ഇത് അച്ഛനെ പോസ്റ്റ് മോർട്ടം ചെയ്തു. അച്ഛനെ പോസ്റ്റ് മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് എന്താ പറയണ്ടേ, വിഷം ചെന്നിട്ടുണ്ട്, എലിവിഷം ചെന്നിട്ടുണ്ട് അകത്ത്. അങ്ങനെയാണിത് അറിയാൻ കഴിഞ്ഞത്, എലിവിഷം കഴിച്ചിട്ടാണ്. അപ്പോൾ ഇവൾ സൗമ്യനെ ചോദ്യം ചെയ്യുകയാണ് പോലീസ്. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സൗമ്യ പറയാണ്, നമ്മുടെ കിണറ്റിലെ വെള്ളം മോശമായ വെള്ളമാണ്, അത് അഴുക്ക് വെള്ളമാണ്, ആ വെള്ളം ഇതും കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി, എനിക്കും ഇതുപോലെ തന്നെ ഫുഡ് പോയ്സൺ വന്നിട്ടുണ്ടായിരുന്നു, ഞാനും കുറവ് വൊമിറ്റ് ചെയ്ത് എനിക്ക് എന്താ പറയണ്ടേ ഭയങ്കര പ്രശ്നം വയറിന് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ ഒരു മാസം ഒരാഴ്ചത്തോളം ഞാൻ അഡ്മിറ്റായി കിടന്നിരുന്നു എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും ഇടപെട്ടിടപെട്ട് മരിക്കുന്നു. അമ്മ, മകള്, അച്ഛൻ ഇവരെല്ലാവരും മരിക്കുന്നു. അപ്പോൾ ഇത് പോലീസ് അന്വേഷണത്തിൽ കിണറ്റിലെ വെള്ളം കൊണ്ട് അന്വേഷിച്ചപ്പോൾ ഒരിക്കലും കിണറ്റിലെ വെള്ളമല്ല. കാരണം വെള്ളത്തിൻ്റെ ഒന്നും ഒരു കുഴപ്പമില്ല. വെള്ളം ഈ വെള്ളത്തിൽ ഞാൻ ഫുഡുണ്ടാക്കി കഴിച്ചിട്ടാണ് ഞങ്ങളുടെ എൻ്റെ അച്ഛനും അമ്മയും മകളും മരിച്ചതെന്ന് സൗമ്യ പറയാണ്. അപ്പോൾ ഇത് ഫുഡ് പോയ്സൺ, അതായത് ഈ വെള്ളത്തിൻ്റെ പ്രശ്നമല്ല എന്ന് പോലീസിന് വ്യക്തമായിട്ട് തെളിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് സൗമ്യയ്ക്ക് മാത്രം ഈ പ്രശ്നം വന്നില്ല, അതായത് ഈ ഫുഡ് കഴിക്കുമ്പോൾ സൗമ്യയ്ക്ക് മാത്രം ഇതിൽ ഒരു പ്രശ്നം വരാത്ത എന്താണെന്ന് പോലീസ് അന്വേഷിക്കും. അങ്ങനെയാണ് അച്ഛനെ പോസ്റ്റ് മോർട്ടം ചെയ്തു. പോസ്റ്റ് മോർട്ടം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ എലിവിഷമുണ്ട്. അങ്ങനെ എലിവിഷം ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ എന്താ പറയണ്ടേ മരണം കാരണം അന്വേഷണം നേരെ സൗമ്യയിലേക്ക് തിരിഞ്ഞു. സൗമ്യയോട് എല്ലാം ചോദിച്ചു, അതായത് ഓരോന്നും പോലീസ് കറക്റ്റായിട്ട് ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചപ്പോൾ സൗമ്യ സത്യം പറഞ്ഞു. സൗമ്യ എന്തിനു വേണ്ടി ഇത് ചെയ്തു? എനിക്ക് പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവരായിട്ട് എനിക്ക് ബന്ധപ്പെടണം, അല്ലെങ്കിൽ അവരോട് എനിക്ക് കിടക്കണം. അതിനൊക്കെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മകളും എനിക്കൊരു ശല്യമായിരുന്നു, എനിക്കൊരു തടസ്സമായിരുന്നു, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. അതൊരു തരം മാനസിക എന്ന് പറയുന്നത് ഒരു ഒരു കാമത്തിന് വേണ്ടിയിട്ട് സ്വന്തം മകളെയും അച്ഛനും അമ്മയും കൊല്ലുന്നത് ഒരു മാനസിക രോഗം തന്നെയാണ് കേട്ടോ. അത് ആ അത് ചിലർക്കത് ഒരു ഹരമാണ്, ഒരു ലഹരിയാണ്. അതായത് പല പുരുഷന്മാരുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഒരാളല്ല കുറേ പേരുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവരായിട്ട് ശയിക്കുന്നതും ഒരു സുഖം ഒരു അനുഭൂതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ നമ്മുടെ മുന്നിലൊക്കെ വെട്ടി മാറ്റിയിട്ട് അമ്മയായാലും വേണം, അച്ഛനായാലും മോളായാലും ആരായാലും ഭർത്താവായാലും വേണം ഒക്കെ അതിനെ വെട്ടി മാറ്റിയിട്ട് ആ മരം മുറിച്ചു മാറ്റിയിട്ട് ചിലർ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നാട്ടിൽ കേൾക്കുന്നുണ്ട് അല്ലേ. ഇപ്പം കേരളത്തിൽ തന്നെയല്ല പല സംഭവങ്ങളും നടന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നടന്നത് കണ്ണൂർ ജില്ലയിൽ പിണറായി എന്ന സ്ഥലത്താണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാറിൻ്റെ നാട്ടിലാണ് നടന്നത്. അപ്പോൾ സാറ് തന്നെയാണ് ഇത് അന്വേഷിക്കാൻ പറഞ്ഞതും കേസ് അന്വേഷണത്തിന് വഴിയൊരുക്കിയതും. അപ്പോൾ ഈ സൗമ്യ എന്ന വ്യക്തി ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. കാരണം ഇതെല്ലാം 3 കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. ഈ 3 കൊലപാതകം ചെയ്തു കഴിഞ്ഞപ്പോഴും പുള്ളിക്കാരുടെ മുന്നിൽ ഒരു വേറൊരു വഴിയില്ല. കാരണം പലരും കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവർ എവിടെയും ചെന്ന് അവർക്ക് ഒരു സമാധാനം ജീവിതത്തിൽ കിട്ടില്ല. അപ്പോൾ അവർ ആത്മഹത്യയാണ് മുന്നിൽ അവരുടെ മനസ്സ്. അതായത് പറഞ്ഞാൽ അവർ മൈൻഡ് കറക്റ്റല്ല. അവർ കാമത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. കാമം കാമം എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. ബന്ധപ്പെടണം, ആരെങ്കിലുമായിട്ടൊക്കെ ശാരീരിക ബന്ധം ഏർപ്പെടുക. ചിലർ മദ്യപിക്കാനായിരിക്കും ചിലർക്കൊരു ഹരം, ചിലർക്ക് സിഗരറ്റ് വലിക്കാനല്ല സ്മോക്കിങ്, ചിലർ പെണ്ണുപിടിക്കാനായിരിക്കും അല്ലേ. അങ്ങനെ പല രീതിയിലാണ് പലരുടെയും സ്വഭാവം. അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഈ സൗമ്യ എന്ന ഈ സ്ത്രീക്ക് ആണുങ്ങളായിട്ട് പല പുരുഷന്മാരായിട്ട് പല പുരുഷ ബന്ധം ഇവർക്ക് ഭയങ്കര ഒരു സുഖമായിരുന്നു. അങ്ങനെ ഒരു എന്ന് വെച്ചാൽ വീട്ടിലുള്ള എല്ലാവരെയും കൊന്നു കളഞ്ഞിട്ട് അവൾക്ക് അവർ ഇഷ്ടത്തിന് നടക്കും. ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്താൽ അവരെ കഴിഞ്ഞ തട്ടും കൊല്ലും. അതാണ് അവളുടെ മൈൻഡ്. അങ്ങനെ പിണറായി സാർ കേസ് അന്വേഷണ കേസ് സൗമ്യയ്ക്ക് സൗമ്യ മരിക്കുക, അതായത് ആത്മഹത്യ ചെയ്താലാണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷനുള്ളൂ, പരിഹാരം
ആത്മഹത്യ മാത്രമാണ് എന്ന് സൗമ്യയുടെ മനസ്സിൽ തോന്നി. പിണറായി സാർ ലാലായിലെ കേസ് അന്വേഷിച്ചാൽ ആൾ ജീവിച്ചിരുന്നാലുള്ള കേസ് നമുക്കതിനൊരു എന്താ പറയേണ്ട ഒരു പ്രൂഫ്, നമുക്ക് ആൾ ജീവിച്ചിരിക്കാം എന്നാലും അതിനൊരു രേഖ ഉണ്ടാവുള്ളൂ. ആൾ മരിച്ചു, ആൾ ആത്മഹത്യ ചെയ്തു, ഒരു സാരിയിൽ പുള്ളിക്കാരി കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കല്ലേ, ഒരു നാടിനെ നടുക്കിയ സംഭവമാണ് ഇതൊരു എന്താ പറയണ്ടേ നുണക്കഥയല്ല, അല്ലെങ്കിൽ ഇതൊരു ഇല്ലാത്ത കഥയല്ല. സത്യസന്ധം വെച്ചാൽ ഇത് സ്വപ്നത്തിൽ കണ്ടതാണ് ഇത് ചോദിക്കാറുണ്ട്. സ്വപ്നത്തിലെ കഥ നമുക്ക് ഇങ്ങനെയൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, കാരണം അതെന്തൊക്കെയോ വന്ന് മാനങ്ങ് ഉയർന്നു മറന്നു പോകല്ലേ. ഇത് സ്വപ്നത്തിലെയല്ല, യാഥാർത്ഥ്യം സത്യം ഉള്ളത് നടന്നത് എന്നെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ചില സ്ത്രീകൾ കാമം തടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല, അവർ മക്കളെ അല്ലെങ്കിൽ അച്ഛനെ അമ്മയും ഭർത്താവിനെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് ഓടിപ്പോവുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ആരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ദുർബുദ്ധി തോന്നാതിരിക്കട്ടെ, അവരവരുടെ മക്കളെയെങ്കിലും വെറുതെ വിടുക കാമത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെയുണ്ടോ സ്ത്രീകൾ എന്നാലോചിക്കും. കാരണം കാമം എന്ന് പറയുന്നത് നമുക്ക് പിടിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. നമുക്കൊരു കൺട്രോളിങ് പവർ ഉണ്ടാവുക. നമ്മുടെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മളെ കടിഞ്ഞാണില്ലാതെ പറയുന്ന കുതിരയായിട്ട് മാറാൻ പാടില്ല. നമ്മുടെ കയ്യിലായിരിക്കാം നമ്മളെ എന്താ പറയട്ടെ കൺട്രോൾ അല്ലേ. നമുക്ക് നമ്മളെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു കൺട്രോളിങ് പവർ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നമ്മൾ ഒരു കൊലയാളിയായി മാറാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലായിരിക്കണം. അതിന് കൈവിട്ടു പോയി കഴിഞ്ഞാൽ എല്ലാം പോയി തളം തെറ്റും, തളം തെറ്റിയ താരാട്ട് പോലെ. അപ്പോൾ എന്തായാലും ആർക്കും ഇങ്ങനെയുള്ള ബുദ്ധികൾ തോന്നാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും.